ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലുള്ള രാമചന്ദ്രപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടെ ഒരു ടൈൽസ് മാർക്കറ്റ് ഉണ്ട്. ഏകദേശം 60 കടകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രാമചന്ദ്രപുരത്തെ ടൈൽസ് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ടൈൽസ് നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു 60-70 രൂപയ്ക്ക് ആവും നല്ല ടൈൽസ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കടകളും ഒരുപാട് മോഡൽ ടൈൽസുകളും കിട്ടുന്നതാണ്. നമ്മളിതിന് മുന്നേ നമ്മളെ ജിഗിനി ഗ്രാനൈറ്റിന്റെ വീഡിയോ പാർട്ട് 1 ആയിട്ട് ചെയ്തിരുന്നു, പിന്നെ മാർബിളിന്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് ചെയ്തിരുന്നു. നമ്മളിത് പാർട്ട് 3 ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് വീഡിയോ കാണാത്തവർ ആദ്യം പോയിട്ട് ആ വീഡിയോ കാണാം. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 60 കടകൾ ഇവിടെ ഉണ്ട്. നമുക്ക് പോകാൻ പറ്റുന്ന കടകളൊക്കെ കയറി അവിടെയുള്ള ഫ്ലോർ ടൈൽസ്, വാൾ ടൈൽസ്, പിന്നെ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം, അതിൻ്റെ വില വിവരങ്ങളും ബാക്കിയുള്ള ഡിസൈൻസും മോഡൽസും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു കലക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്നത് ഇവിടെയുള്ള 2x2 വീതിയും 2 നീളമുള്ള ഫ്ലോറിംഗ് ടൈൽസിലെ ഏറ്റവും വില കുറഞ്ഞ ടൈൽസാണ്. ഇതിൻ്റെ പേര് നാനോ ടൈൽസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 30 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഇവിടെ ഈടാക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ്, സിംഗിളായിട്ടുള്ള കോട്ടിങ്ങാണ്, ഒറ്റ ലെയറാണ്, പിന്നെ ഐവറി കളറാണ്. 30 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അപ്പോൾ ഇത് 4 സ്ക്വയർ ഫീറ്റ് വരും. ഇതേപോലത്തെ ഒരു പീസിന് 120 രൂപയാണ് വില വരുന്നത്. നമ്മൾ ഈ കാണുന്നത് 2x2 സൈസിലുള്ള ഡബിൾ ചാർജ്, അതായത് മുകളിലൊരു കോട്ടിംഗ് ആയിരിക്കും, താഴെ വേറൊരു കോട്ടിംഗ് ആയിരിക്കും. ഡബിൾ ചാർജ് എന്ന് പറയുന്ന ലൈറ്റ് കളറിലുള്ള ഒരു ഫ്ലോറിംഗ് ടൈലാണ്. ഇതിന് വരുന്ന റേറ്റ് ഇവിടെ 40 രൂപയാണ്. ഡബിൾ ചാർജ് ആയതുകൊണ്ട് 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും 2x2 സൈസാണ്. പിന്നെ ഈ 2x2 സൈസുകളിൽ ഇതേപോലത്തെ ലൈറ്റ് കളറാകുന്ന സമയത്ത് റേറ്റ് കുറയും. ഇതേപോലെ ഏകദേശം 39-40 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതേപോലത്തെ കളർ കുറച്ചുകൂടെ ഡാർക്ക് കളറാണെങ്കിൽ 45 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഈ കാണുന്നത് 4x2 4 നീളവും 2 വീതിയുമുള്ള ഫ്ലോർ ടൈലുകളാണ്. ഇതിൻ്റെ പല ഡിസൈന്, ലൈറ്റ് കളറിൻ്റെ ഡിസൈൻ ഉണ്ട്, ഡാർക്ക് വെറൈറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഫിനിഷുള്ള പിന്നെ ഡിസൈനുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസൈൻ നമുക്ക് വന്നാൽ കാണാൻ പറ്റും. ഇതിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. സൈസ് കൂടുന്നതുകൊണ്ട് റേറ്റും കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് 1.5 വീതിയും 1.5 നീളവുമുള്ള പിന്നെ പ്രത്യേക ഒരു ടൈൽസിൻ്റെ സെക്ഷനാണ്. അതായത് നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന, നമ്മൾ പുറകിൽ കാണുന്ന ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വാൾ ടൈൽസ്, പിന്നെ നമ്മൾ ക്ലാഡിംഗ് ടൈൽസ്, പുറത്ത് ഉപയോഗിക്കുന്ന ക്ലാഡിംഗ് ടൈൽസ്, പിന്നെ പൂജാ റൂമിൽ ഉപയോഗിക്കുന്ന ടൈൽസ്, അതിനൊക്കെ ഇവിടെ വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 1.5 നീളവും 1.5 വീതിയുമാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ വരുന്ന 1.5 നീളവും 1.5 വീതിയും വരുന്ന ടൈൽസ് വരുന്നത് 6 പീസുകളായിട്ടാണ്. ഒരു ബോക്സിൽ 6 പീസുകളായിട്ടുള്ള മൊത്തം 9 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, കടകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സിന് ഇത്ര രൂപ എന്നുള്ള റേറ്റിനായിരിക്കും അവർ പറയുന്നത്. ഇവിടെ നോർമൽ റേറ്റ് 240 രൂപയാണ് 9 സ്ക്വയർ ഫീറ്റിനുള്ള ഇതേപോലത്തെ 1.5 നീളവും 1.5 വീതിയുമുള്ള ഒരു ബോക്സിനാവുന്നത്. അപ്പോൾ ഏകദേശം ഒരു 28-27 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ചാർജ് ആവുന്നത്. അങ്ങനെ 9 സ്ക്വയർ ഫീറ്റിന് 240 രൂപ, അതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് വെട്രിഫൈഡ് ബോഡിയിലുള്ള നാച്ചുറൽ ക്ലാഡിംഗ് ടൈൽസിനെ പോലത്തെ ടൈൽസാണ്. ഇത് 12x18 അല്ലെങ്കിൽ 1.5 നീളവും പിന്നെ 1.5 വീതിയുമുള്ള ടൈൽസാണ്. ഇതിനൊക്കെ ഈ വെട്രിഫൈഡ് ബോഡി ആയതുകൊണ്ട് തന്നെ 65 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്ന റേറ്റ്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, നല്ല നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ടൈൽസാണ്. ശരിക്കും നമ്മൾ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുമോ അതേ ഒരു ലുക്കാണ്. കണ്ടല്ലേ ഈ ഒരു പിന്നെ ഇഷ്ടികയുടെ ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കനായിരിക്കും. അങ്ങനത്തെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. 65 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിനാവുന്നത്. അങ്ങനത്തെ 6 പീസാണ് ഒരു ബോക്സിൽ വരുന്നത്.
നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ലാത്ത കുറച്ച് സീനറി ടൈൽസ് ആണ് ഈ കാണുന്നത്. ഇത് ഏകദേശം വലിയ ഒരു 4 അടി നീളവും 2 അടി വീതിയുള്ള വലിയ ടൈൽസ് ആണ്. ചുമരുമൊക്കെ നമുക്ക് ഷോവാളിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ടൈൽസ് ആണ്. ഇതിനിവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയാണ് ഒരു പിന്നെ പീസിന് വരുന്നത്. നല്ല മനോഹരമായിട്ട് നല്ല ഡിസൈനാണ്. ഇനി കാണാൻ പോകുന്നത് ബാത്റൂമിൻ്റെ വാൾ ടൈൽസ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ 1.5 അടി നീളവും 1 അടി വീതിയുമുള്ള ടൈൽസുകളാണ്. ഇതിനൊക്കെ വരുന്ന റേറ്റ് ഒരു ബോക്സിന് 9 സ്ക്വയർ ഫീറ്റിന് 240 രൂപയാണ്. പല കളറിലുള്ള പല ഡിസൈൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് 4x2 സൈസിൻ്റെ കുറച്ച് വലിയ സൈസിൻ്റെ കുറച്ചുകൂടെ വില കൂടിയ നമ്മുടെ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് പിന്നെ വലിയ വലിയ ബിൽഡിങ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലോറിങ്ങിനായിട്ടും പിന്നെ ബാത്റൂമിൻ്റെ പിന്നെ വാൾ ടൈൽസ് ആയിട്ടും ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ വില കൂടിയ ഇവിടെയുള്ള കാറ്റഗറിയിൽ കുറച്ചുകൂടെ വില കൂടിയ നല്ല ക്വാളിറ്റി വിട്രിഫൈഡ് ബോഡിയിലുള്ള 4x2 ടൈൽസ് ആണ്. അത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ഹൈ ഗ്ലോസി കാറ്റഗറിയിൽ വരുന്ന 4x2 സൈസിൽ വരുന്ന പിന്നെ ഫുൾ വിട്രിഫൈഡ് ബോഡിയിൽ വരുന്ന പിന്നെ കുറച്ചധികം ലക്ഷുറിയസ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിനും ഒഫീഷ്യൽ ആയിട്ടുള്ള സ്പേസിനും പിന്നെ നമ്മുടെ വലിയ വലിയ ബാത്റൂമുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാൾ ടൈൽസ് ആയിട്ടും ഫ്ലോർ ടൈൽസ് ആയിട്ടും ഉപയോഗിക്കുന്ന ടൈൽസിൻ്റെ കാഴ്ചകൾ. നല്ല ഭംഗിയുള്ള ടൈൽസാണ്, നല്ല തിളങ്ങുന്ന ടൈൽസാണ്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 രൂപയാണ് 1 സ്ക്വയർ ഫീറ്റിന് ഇവിടെ ഈടാക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ടൈൽസിന് 45 രൂപയായിരുന്നു. ഇതിന് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് 55 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മളീ കാണുന്നത് കിച്ചൻ്റെ വാൾ ഉപയോഗിക്കുന്ന 1.5 അടി നീളവും 1 അടി വീതിയുമുള്ള 12x18 സൈസിലുള്ള ടൈൽസാണ്. ഇതിനും നമ്മൾ പറയുന്ന പോലെ ഒരു ബോക്സ് അതായത് 6 പീസിന് 240 രൂപ, 9 സ്ക്വയർ ഫീറ്റിന് 240 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മളിനി കാണുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പാർക്കിംഗ് സ്പേസുകളിലും പിന്നെ അത്യാവശ്യം റഫായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെറസിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പാസേജുകളൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കട്ടി കൂടിയിട്ടുള്ള 10 മില്ലിമീറ്ററിൻ്റെ തിക്നെസ്സിൽ വരുന്ന കുറച്ച് ടൈൽസ് ഉണ്ട്. അതിൻ്റെ സൈസ് വരുന്നത് 1x1, ഒരു സൈസ് 1 അടി വീതിയും 1 അടി നീളവും, അല്ലെങ്കിൽ വേറൊരു കാറ്റഗറി വരുന്നത് 16 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയും 16x16 എന്ന് പറയുന്ന സൈസിൽ വരുന്ന കുറച്ച് കാറ്റഗറി ഓഫ് ടൈൽസ് ഉണ്ട്. അതിൻ്റെ മോഡൽസും അതിൻ്റെ റേറ്റും പറഞ്ഞു തരാം. ഈ കാണുന്നത് ഫുൾ വിട്രിഫൈഡ് ബോഡിയിലുള്ള റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൻ്റെ നോർമൽ പാർക്കിംഗ് ടൈൽസ് ആണ്. ഇത് ഒരു ബോക്സിൽ 10 പീസസ്, അതായത് 10 സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 280 രൂപയാണ്, അതായത് 1 സ്ക്വയർ ഫീറ്റിന് 28 രൂപയാണ് ഇതേപോലത്തെ ടൈൽസിന് വരുന്നത്. ഇനി വരുന്നത് ഡിജിറ്റൽ ടൈൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ടൈൽസ് ആണ്. ഈ കാണുന്നതൊക്കെ ഡിജിറ്റൽ ടൈൽസ് ആണ്, കുറച്ചുകൂടെ ഡിസൈനിങ് വർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ടൈൽസ് ആണ്. ഇതിന് 8 പീസിന് 300 രൂപ, അതായത് 8 സ്ക്വയർ ഫീറ്റിന് 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാം 1x1 സൈസാണ്. അപ്പോൾ 1 സ്ക്വയർ ഫീറ്റിൽ, അപ്പോൾ ഒരു ബോക്സിൽ 8 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. പിന്നെ കാണുന്നൊരു കാറ്റഗറി, ഇവിടെ കാണുന്നൊരു പുതിയൊരു കാറ്റഗറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 16x16 16x16 എന്ന കാറ്റഗറിയിൽ വരുന്ന കുറച്ചുകൂടെ പുതിയ കാറ്റഗറിയിൽ വരുന്ന ടൈൽസാണ്. ഇതും ഇതേ പറഞ്ഞ പോലെ 10 മില്ലിമീറ്ററിന് കട്ടിയുള്ള ടൈൽസാണ്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പീസിന് 400 രൂപ, അതായത് 9 സ്ക്വയർ ഫീറ്റിന് 400 രൂപയാണ് ഇതേപോലത്തെ കുറച്ചുകൂടെ വലിയ ടൈൽസിന് വരുന്നത്. വില കൂടുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ വില പിന്നെ 5 പീസിന് 400 രൂപ. നമ്മൾ ഈ കാണുന്നത് ഡിസൈൻ ടൈൽസാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ കുറച്ച് വ്യത്യസ്തമായൊരു മോഡലാണിത്. ഇത് ഏകദേശം 4.5 അടി നീളം കണ്ടല്ലേ, 4.5 അടി നീളവും 3 അടി വീതിയുമുള്ള അത്യാവശ്യം വലിയ ഒരു ഡിസൈൻ ടൈലാണ്. ഇത് 9 ചെറിയ ടൈൽസായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ 9 ടൈൽസിൻ്റെ ഒരു വലിയൊരു ബോക്സ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, ഒരു 3000 രൂപയാണ് ഒരു ബോക്സിന് ഇത് വരുന്നത്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഡിസൈനാണ്. നമ്മൾ ഷോവാളുകളിലൊക്കെ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇത് 2x1 സൈസിൽ വരുന്ന കുറച്ചുകൂടെ വലിയ ക്ലാഡിംഗ് ടൈൽസാണ്. 2 അടി നീളവും 1 അടി വീതിയും. ഇതിനിവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 രൂപ സ്ക്വയർ ഫീറ്റാണ്. നമ്മളീ കാണുന്നത് 4x2 സൈസ് 4 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു ഡിസൈൻ ടൈലാണ്. നല്ല പെയിൻറ്റിങ് ചെയ്ത പോലുള്ള വളരെയധികം അതിമനോഹരമായിട്ടുള്ള വർക്കാണ്. ഇതേപോലത്തെ 2 പീസ് ഇവിടെ കാണാനുണ്ട്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡിസൈനാണ്. 2400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന പെയിൻറ്റിങ്സ് പോലെയുള്ള ടൈൽസാണ് കേട്ടോ. ഷോ ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും.
ഇത് വേറൊരു ഡിസൈൻ പീസാണ്. 4 നീളവും 3 വീതിയുമുള്ള 3000 രൂപ വില വരുന്ന 9 ചേർന്നിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ഡിസൈൻ ടൈലാണിത്. നല്ല ഭംഗിയുള്ള ടൈലാണ്. ആനക്കുട്ടികളുടെയൊക്കെ ചിത്രമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഷോവാളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈലാണിത്. നമ്മൾ അടുത്തൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഈ ഷോപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാടുകളിൽ എലിവേഷന് അധികം ഉപയോഗിക്കുന്ന, ഇപ്പോൾ പുതിയ മോഡൽസ് പുതിയ മോഡൽ വീടുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ക്ലാഡിംഗ് സ്റ്റോൺസ്, അതായത് നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ്, മാർബിളിൻ്റെ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ്. മാർബിളുണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ കുറച്ച് കളക്ഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ മിനിമം 280, 300, 350 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. 1 നീളവും 1 വീതിയുമുള്ള ഒരു പീസിന് 350 രൂപയുടെ അടുത്താണ് വില വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് സാധനം കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കളക്ഷനും അതിൻ്റെ വില വിവരങ്ങളും നമുക്കൊന്ന് കാണാം. നമ്മളീ കാണുന്നത് മാർബിളുള്ള നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഇത് 2x1 സൈസിൽ വരുന്ന അത്യാവശ്യം വലിയൊരു പീസാണ്. ഇതിന് 95 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഇതൊരു ബ്ലൂ കളർ ഷെയ്ഡാണ്. അടുത്ത് കാണുന്നത് വൈറ്റ് കളറിലുള്ള കുറച്ചുകൂടെ ലൈറ്റ് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കല്ലാണ്. ഇതിനൊക്കെ 95 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഇത് കുറച്ചുകൂടെ വെള്ള കളറുള്ള മാറ്റ് ഫിനിഷുള്ള പിന്നെ മാർബിളുള്ള നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇതിനും വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 95 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. ഈ ഒരു ടൈലിൻ്റെ നീളം വീതി എന്ന് പറഞ്ഞാൽ 2x1 കേട്ടോ. അപ്പോൾ ഏകദേശം 190 രൂപ വരും ഒരു പീസിന്. ഇത് 120 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന 2x1 സൈസുള്ള നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഇത് 2 മോഡലിവിടെ വരുന്നുണ്ട്. ഇതൊരു ലൈറ്റ് മെറൂൺ കളറാണ് പിന്നെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആണല്ലേ, കുറച്ചുകൂടെ ഡാർക്ക് കളറിൽ, ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കല്ലാണ് വരുന്നത്. ഇതിന് വരുന്നത് 120 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്ന റേറ്റ്. ഈ കാണുന്ന യെല്ലോ കളറ് മാർബിൾ കല്ലിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 95, നമ്മൾ നേരത്തെ കണ്ടതിന് യെല്ലോ കളറാണ്. 95 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മരത്തിൻ്റെ ഫിനിഷുള്ള ഈ ഒരു പിന്നെ പീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് 160 രൂപയാണ്. ഇതിൻ്റെ താഴെ കാണുന്ന ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലിൻ്റെ ഈ ഒരു പീസിന് വരുന്നത് 140 രൂപയാണ്. ഈ കാണുന്ന വെള്ളക്കും വരുന്നത് 140 രൂപ സ്ക്വയർ ഫീറ്റിനാണ്. ഇതുപോലത്തെ യെല്ലോ മരത്തിൻ്റെ ഫിനിഷ് വരുന്നത് കുറച്ച് റേറ്റ് കൂടും. 160 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ കാണുന്ന മാർബിൾ കല്ലിന് 140 രൂപയാണ്. പിന്നെ നമ്മുടെ ലൈം സ്റ്റോൺ കല്ലിൽ ഇതേപോലത്തെ കല്ലിന് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയാണ്. പിന്നെ യെല്ലോ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് 140 രൂപയാണ്. ഈ കാണുന്നത് വുഡൻ ഫിനിഷുള്ള അല്ലെങ്കിൽ വുഡൻ സ്റ്റൈലിലുള്ള നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇത് വേണമെങ്കിൽ പോളിഷ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഗ്ലോസി ആക്കാവുന്നതാണ്. അതിനുള്ള പോളിഷ് മെറ്റീരിയൽ ഇവിടെ കിട്ടുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അടുത്തത് കാണുന്നത് ബാംബു സ്റ്റൈലിലുള്ള ഒരു പിന്നെ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇതും നമുക്ക് ഫിനിഷ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാം. നല്ല ഭംഗിയുള്ള കണ്ടില്ലേ, മുളയുടെ രൂപത്തിലുള്ള പിന്നെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇതിനും 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു യെല്ലോ കളറ് ക്ലാഡിംഗ് പിന്നെ വുഡൻ സ്റ്റൈലുള്ള ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇതിനും 180 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇത് 1x1 സൈസിലുള്ള 2 ഒരുമിച്ച് വെച്ചതാണ്. യെല്ലോ പിന്നെ വൈറ്റ് കോമ്പിനേഷൻ ആണ്. താഴെ കുറച്ചുകൂടെ ഡാർക്ക് കളർ ഉണ്ട്. പിന്നെ പച്ച കളറും വെള്ളയും ചേർന്നുള്ള കോമ്പിനേഷൻ ഉണ്ട്. ഇതിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 160 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ ക്ലാഡിംഗ് ടൈൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ മതി, ഈ കടയിൽ വന്നാൽ മതി. ഈ കടയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടാം. ഇപ്പം നിങ്ങൾ വന്നിട്ട് ഏതെങ്കിലും ഒരു ക്ലാഡിംഗ് സ്റ്റോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം 2-3 കൊണ്ട് ഇവർ സ്റ്റോക്ക് അറേഞ്ച് ചെയ്തുതരും. അതിനുള്ള സ്റ്റോക്കും അതിനുള്ള കോൺടാക്ട്സും ഇവരടുത്തുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് കുറഞ്ഞ റേറ്റിൽ ലാഭത്തിൽ നിങ്ങൾക്ക് നല്ല ക്ലാഡിംഗ് സ്റ്റോൺസ് കിട്ടുന്നതാണ്.
ഈ കാണുന്നതൊക്കെ കുറച്ചുകൂടെ വില കൂടിയ നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. 200 രൂപയുടെ മോളിലാണ് ഈ കാണുന്ന എല്ലാ മോഡൽസിനും വില വരുന്നത്. നമ്മൾ സാധനം മേടിച്ച് കഴിഞ്ഞ് നാട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയാനാണെങ്കിൽ, ഇതുവരെ നമ്മൾ സാധാരണ രീതിയിൽ അധികം മലയാളികളൊന്നും ഇവിടെ ഒന്നും സാധനം എടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്വന്തമായിട്ടുള്ള വാഹനം കൊണ്ടുവന്ന് ചെറിയ രീതിയിലുള്ള സ്റ്റോക്കൊക്കെ ആണെങ്കിൽ അവർ സ്വന്തമായിട്ടുള്ള വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോകാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു 3-ോ 4-ോ ടീംസായിട്ട് വന്ന് അവരൊരുമിച്ച് ബൾക്കായിട്ട് ഇവിടുന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ, ഇവരിവിടുന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് സാധനം കൊണ്ടുപോകാനുള്ള വണ്ടി ഇവർ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് രൂപ എക്സ്ട്രാ ചിലവാകുന്നതാണ്. അത് എത്രയാണെന്നുള്ളത് നമ്മുടെ ദൂരവും നമ്മുടെ സ്റ്റോക്കും അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ചില കടകളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് കാറ്റലോഗ് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ കടകളിൽ ചില ഡിസ്പ്ലേ ഒന്നും വെച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഈ ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്കുള്ള മോഡൽസും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സാധനങ്ങൾ നിങ്ങൾക്ക് വരുത്തി ചേരുന്നതാണ്. നമ്മളിനി കാണാൻ പോകുന്നത് കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വാൾ ടൈൽസിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. കുറച്ചുകൂടെ കട്ടി കൂടിയിട്ടുള്ള വിട്രിഫൈഡ് ബോഡിയിൽ വരുന്ന 9 സ്ക്വയർ ഫീറ്റ് ഒരു ബോക്സിൽ വരുന്ന മൊത്തം 6 പീസുള്ള കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മോഡൽസ് കാണാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ രാമചന്ദ്രപുരം ടൈൽസ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിസൈൻസും ഒരുപാട് ടൈൽസും ഒരുപാട് മോഡൽസും കണ്ടു. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈൽസ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈൽസിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഇതിൽ അറിയുന്ന ഒരു പരിചയമുള്ള ഒരാളെയോ കൂടെ കൊണ്ടുവരിക. കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ളതും ബ്രാൻഡഡ് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ടൈൽസ് മിക്സായിട്ടാണ് ഇവിടെ നമ്മൾ കടയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അത്രയധികം ലാഭകരമായിട്ട് നിങ്ങൾക്ക് സാധനം മേടിക്കാം. അല്ലെങ്കിൽ ഒരു 3-ോ 4-ോ ടീംസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.